പല നിറങ്ങളിലുള്ള ജലാശയങ്ങൾ സഞ്ചാരികൾക്ക് ഏറെ പ്രിയങ്കരമായ ഒരു കാഴ്ചയാണ്. ഇക്കൂട്ടത്തിൽ ഏറ്റവും കൗതുകം ഉണർത്തുന്ന ഒന്നാണ് വടക്കൻ ചിലയിലെ ആൻഡീസ് പർവ്വതനിരകളിൽ 3,700 മീറ്റർ ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന ലഗുന റോജ തടാകം. കടുത്ത ചുവന്ന നിറമുള്ള വെള്ളമാണ് ഈ തടാകത്തിൽ നിറയെ. രക്തം നിറച്ചു വെച്ചതാണോ എന്ന് തോന്നിപ്പോകും വിധത്തിലുള്ള അത്ഭുതകരമായ ചുവപ്പ് നിറമാണ് ഈ വെള്ളത്തിനുള്ളത്. 2009 ശേഷമാണ് ഈ തടാകത്തെക്കുറിച്ച് ലോകം അറിഞ്ഞു തുടങ്ങിയത്. പ്രദേശവാസികളായ ഐമാറ ഗോത്രക്കാർ വളരെ രഹസ്യമായി സംരക്ഷിച്ചു പോരുകയായിരുന്നു ഇവിടം. ചുവന്ന കടൽ എന്നാണ് അവർ ഈ തടാകത്തിന് നൽകിയ ഓമനപ്പേര്. തടാകത്തിലെ ജലത്തിന്റെ അസാധാരണമായ നിറവുമായി ബന്ധപ്പെട്ട് അവർക്ക് ധാരാളം വിശ്വാസങ്ങളുണ്ട്. ഇതിനുള്ളിൽ ഒരു ചെകുത്താൻ വസിക്കുന്നതായി അവർ വിശ്വസിക്കുന്നു. ഗോത്രവിഭാഗത്തിൽപ്പെട്ട നിരവധി ആളുകൾ ഈ വെള്ളം കുടിച്ചു മരണപ്പെടുകയും കുറെ പേരെ തടാകത്തിൽ കാണാതാവുകയും ചെയ്തിരുന്നു. തടാകത്തിന്റെ ആഴം ഇതുവരെ കണക്കാക്കപ്പെട്ടിട്ടില്ല. ചില സമയങ്ങളിൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഇതിനുള്ളിലെ ജലത്തിന്റെ താപനില ഉയരാറുണ്ട്. വെള്ളത്തിൽ വസിക്കുന്ന പ്രത്യേകതരം ആൽഗകളാണ് ചുവന്ന നിറത്തിന് കാരണമെന്ന് ഗവേഷകർ പറയുന്നു. മരുഭൂമിക്ക് സമാനമായ വരണ്ട കാലാവസ്ഥയാണ് ഈ പ്രദേശത്തിനുള്ളത്. എന്നാൽ താപനില പരമാവധി 18 ഡിഗ്രി സെൽഷ്യസ് വരെ പോകാറുള്ളൂ. കാമറോൺസ് മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ് ലഗുന റോജ. ഇവിടേക്ക് എത്തിച്ചേരാൻ പൊതുഗതാഗത മാർഗങ്ങളില്ല. എന്നാൽ സഞ്ചാരികൾക്ക് ഇവിടേക്ക് എത്താൻ അരിക്കയിൽ നിന്നും നിരവധി ഏജൻസികൾ ടൂറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പോകും മുൻപ് വെള്ളം കയ്യിൽ കരുതാനും മാലിന്യങ്ങൾ വഴിയിലെങ്ങും കളയാതിരിക്കാനും ടൂർ കമ്പനികൾ സഞ്ചാരികൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകാറുണ്ട്. ചുവപ്പൻ തടാകത്തിനരികെയായി പച്ചയും മഞ്ഞയും നിറങ്ങളിലുള്ള വെള്ളം നിറഞ്ഞ മറ്റു രണ്ട് തടാകങ്ങൾ കൂടിയുണ്ട്. ഇത്തരം അത്ഭുതങ്ങൾ ഈ സ്ഥലത്തിന് നിഗൂഢമായ ഒരു അഭൗമ സൗന്ദര്യം പകർന്നു നൽകുന്നു. സഞ്ചാരികളെ വീണ്ടും വീണ്ടും ഇവിടേക്ക് യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. സഞ്ചാരികൾക്കടുത്തുള്ള ഇക്വിക്, ക്യാമിയ പോലെയുള്ള പട്ടണങ്ങൾ സന്ദർശിച്ച് ഐമാറ സംസ്കാരത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന കാഴ്ചകളും കാണാം.